ഇതിനകത്ത് എന്താ സദ്യ വല്ലതും വിളമ്പുന്നുണ്ടോ? എല്ലാരും കൂട്ടം കൂടി നിൽക്കാൻ. എല്ലാം കടന്നു പോയേ, പോയി പുറത്തെല്ലാം ഒക്കെ ശരിയായി ഒന്ന് നോക്കിപ്പോ. നിന്നോടെന്ത് പ്രത്യേകിച്ച് പറയണോ? പോ, നിന്നെ അകലേച്ച് തിരക്കുന്നുണ്ട്. പോകാൻ നിന്റെ ചേച്ചി ആരും പിടിച്ചോണ്ട് പോവൊന്നുമില്ല. പോടാ വെളിയില്. വാതിലടയ്ക്ക്. എന്ത് പറ്റി മാഡം? നിശ്ചയം നടക്കാൻ ഇനി അധികം സമയമൊന്നും ഇല്ലല്ലോ. എന്നിട്ടും എന്താ മാഡത്തിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത? ആന്റി എന്തിനാ ഇവിടെ കയറി മാഡം എന്നൊക്കെ വിളിക്കുന്നേ? ഇവിളി വീട്ടിലെ എച്ചിൽ പാത്രം കഴുകുന്നുള്ളല്ലേ. അയ്യോ, ആ കഥയൊക്കെ കഴിഞ്ഞു പോയില്ലേ. പണ്ട് ഒരു വിലയും ഇല്ലാത്ത ചെമ്പരത്തി ചെടിയുമായിട്ട് വന്നു കയറിയ പഴയ കല്യാണി അല്ല ഇത്. ഇപ്പോ വർഷം 12 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന രാജീവിന്റെ ഭാര്യയാകാൻ പോകുന്ന മഹാഭാഗ്യവതിയാ ഈ കല്യാണി. മാത്രമല്ല, ലക്ഷറി കാറ്, വീട്, സ്വർണം, ബ്രാൻഡ് അംബാസിഡർ പദവി, അങ്ങനെ അങ്ങനെ പറഞ്ഞാ തീരില്ല. അപ്പൊ പിന്നെ മാഡം എന്ന് വിളിച്ചല്ലേ പറ്റൂ. മാഡം, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നും അറിഞ്ഞൂടാത്ത കൊച്ചു കുഞ്ഞ്, എന്തിനാടി നിന്റെ അഭിനയം എന്നോട്? ഇനി എന്ത് നേടാനാ? ഓ, തന്തയ്ക്കും മോക്കും കണ്ണും കയ്യും കാണിച്ച് ഇത്രയൊന്നും തട്ടിയെടുത്തത് പോരായിരിക്കും. അതോ ഇവിടെ താമ്പിള്ളേരെ അടക്ക എല്ലാരും അങ്ങ് മൊത്തത്തിൽ കിട്ടാത്തെന്റെ ചൊരുക്കോ? പറയടി പറയാൻ. ഞാൻ ഇവിടുത്തെ വേറെ ഒരു പാചകക്കാരിയാ മാഡം, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ?